Hi friends, I am Shiju. I am going to video. I am going to video. I am going to ready to Video to water, a lacquer movie, number of video on that, Christopher Tadler, like Kaya. Number to the channel under subscriber, Marker, last subscriber, yeah. Apo, look at the video to go. Then, you like pray, coming to that video under the community to that, I pray, I have a video to go. Number aggressive one did it, I'm going to taste it. I'm going to go to the next one. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ടുണ്ട് ഒരു ഒരു ക്യാപ്സിക്കം ഫുൾ ആയിട്ട് എടുത്തില്ല ഒരു പകുതി പീസ് എടുത്തിട്ടുള്ളൂ ഒരു ക്യാപ്സിക്കത്തിന്റെ വലിയ ക്യാപ്സിക്കം ആയിരുന്നു അത് പകുതി പീസ് എടുത്തത് അതും കൂടെ അങ്ങ് ഇട്ടു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഒന്ന് അടക്കി കൊടുക്കാം അതിന്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ടു പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആണ് എന്നിട്ട് തന്നെ ഒരു പകുതിയോളം വാടി വന്നതിന് ശേഷം ഏകദേശം പകുതിയോളം വാടി വന്നു അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ഒരു ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് ഒന്ന് ചീകി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് ചീകി എടുത്തിട്ടുണ്ട് അതും കൂടി അങ്ങ് ഇട്ടു എഗ് റൈസിൻ്റെ മെയിൻ സാധനങ്ങളാണ് ഞാൻ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പട്ടയും ഗ്രാമ്പും ഒരു മൂന്ന് പീസ് ഗ്രാമ്പും രണ്ട് മൂന്ന് പട്ടയും എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അത് കിച്ചാമ്പി നമ്മുടെ കിച്ചൂസാമ്പി ചേർത്ത് കൊടുക്കും അത് ചേർത്തു അതിൻ്റെ കൂടെ തന്നെ പിള്ളേർക്കും കൂടെ കഴിക്കുന്നതായതുകൊണ്ട് നല്ല എരിവിൻ്റെ പച്ചമുളകാണ് ഒത്തിരി പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ ഇവർക്ക് കഴിക്കുന്നവർക്ക് ഒത്തിരി എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണ്ട അത്ര ഇടാം ആ ഇട്ടോളൂ അപ്പോൾ അതും കൂടി അങ്ങോട്ട് കൊടുക്കും അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു എഗ് റൈസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ടേസ്റ്റിയും പെട്ടെന്ന് എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇവർക്ക് രണ്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് സ്കൂളൊക്കെ ഒന്ന് തുറന്നു അപ്പോൾ സ്കൂളിൽ ലഞ്ചൊക്കെ കൊടുത്തുവിടുന്നവർക്ക് പെട്ടെന്നാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത് ലഞ്ച് കൊടുത്തുവിടൊക്കെ ചെയ്യാം സ്കൂളിലായിട്ട് സ്കൂള് തുറക്കുമ്പോൾ തന്നെ മഴയിൽ നിന്ന് തുടങ്ങി ആദ്യമൊക്കെ നല്ല ഉത്സാഹമായിരുന്നു പോകാൻ ഇനിയും മഴയത്ത് രാവിലെ എഴുതിച്ചിട്ട് പോകാനൊക്കെ കണക്ക് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർക്കണം
കളറ് കിട്ടാൻ കാശ്മീർ ചില്ലിയാണ്. അതും പിന്നെ കുറച്ചും കൂടി ഒന്ന് മഞ്ഞപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലിയും കുറച്ച് മഞ്ഞപ്പൊടി. അത് നേരത്തെ മഞ്ഞപ്പൊടി ഇട്ടിന് ഇത് ചോറിനൊക്കെ ഒരു മഞ്ഞ കളറായിട്ട് നല്ലൊരു വെറൈറ്റി ആയി വരട്ടെ. അപ്പോൾ കാശ്മീരിയാണ് ഞാൻ ഉപയോഗിച്ചത്. അതാകുമ്പോൾ കളറും കിട്ടും, വേറെ എരിവും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ മെയിൻ കറിവേപ്പില, കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പില ഇട്ട് കൊടുക്കേ. ഓക്കെ. അപ്പോൾ ഒന്ന് എല്ലാം ഒന്ന് വാടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ട. ഒരു 7 മുട്ട ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതൊന്ന് ഇട്ട് കൊടുക്കാം. 7 മുട്ട അങ്ങ് ഒഴിച്ചു വിട്ടിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കും. അപ്പോൾ ഉപ്പ് നമുക്ക് നോക്കിയിട്ട്, ചോറും കൂടി ഇട്ടിട്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് തോരൻ്റെ രീതിയിലൊന്നായി വരണം, ഒന്ന് റോസ്റ്റായി വരണം. അപ്പോൾ നല്ല ഇടിയാണ്, നല്ല ഇടിയും നല്ല മഴയാണ് പുറത്ത്. പുറത്ത് കാണുന്നില്ലേ, നല്ല ഇടിയും മഴയും. അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളെ നാടൻ വെള്ളയരി, നെല്ലയരിൻ്റെ ചോറ് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. നിങ്ങളെ ഏത് വേടിക്കും, ഏത് അരി വേടിക്കും ഉപയോഗിക്കാൻ ഇതിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. സംഭവങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാവണം, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് റെഡിയായി റെഡിയായി വരുന്നു. അപ്പൊ നമുക്ക് മല്ലിയിലേ കൂടി അങ്ങ് നോക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലേ കൂടി അങ്ങ് ഇട്ട് കൊടുക്കും. കളർഫുള്ളായി അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കൂടി ആവശ്യമുണ്ട്. ചോറും കൂടി ഇട്ടപ്പോൾ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളകുപൊടിയും കാശ്മീരി ഒഴിവാക്കിയിട്ട് മുളകുപൊടിയും പച്ചമുളകും ചേർക്കാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പിള്ളേർക്ക് കൂടുതലായതുകൊണ്ട് എരിവ് അങ്ങനെ കൊടുക്കലേ ഇല്ല. അതുകൊണ്ടാണ് എല്ലാം കൂടി ഒന്ന് കട്ടിയിലത്തെ ആ മുട്ട ഫ്രോസ്റ്റായത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കുക. എല്ലാം കൂടി മിക്സാക്കുക. എഗ്രേസ് പെട്ടെന്ന് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒന്ന് ഓഫ് ആക്കി നോക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇപ്പം നമ്മളൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് കുറച്ച് നേരത്തെ ടേസ്റ്റ് ചെയ്യാണ്. വാ നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് നിർത്ത്. ആ എന്താ സ്മെല്ല്, സൂപ്പർ ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് എടുക്കുന്നത്. അപ്പൊ ചൂടാണ്, ചൂട്. ഓക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാണ് ആദ്യം. മല്ലിയിലൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാ. വേണോ വേണോ? അപ്പോൾ ഇവർക്ക് വേറെ തന്നെ ഒന്ന് പ്ലേറ്റിലെടുത്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ഒന്ന് കൊടുക്കാനുണ്ട്, ഏതായാലും സമയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവർക്ക് പ്ലേറ്റിനകത്തേക്ക് മാറ്റാം.
വീഡിയോ ഒക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ അടുത്ത വീഡിയോ ആയി കാണാം. ഓക്കേ ബൈ ബൈ. അതെപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും അടുത്ത വീഡിയോ ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ എഗ് റൈസ് ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമന്റ് ഇടുക. അപ്പോൾ മഴയൊക്കെയാണ്, നാട്ടിലൊക്കെ മഴയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ ബൈ.